ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നതാണ്. റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം. റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുക. സംസ്ഥാനത്തുടനീളം മാവേലി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും വഴി നിരവധി ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ, നിലവിൽ വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ, അതും 50% വരെ സബ്സിഡിയിൽ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. പൊതുവിപണിയിൽ വലിയൊരു വിലക്കയറ്റം ഇപ്പോൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാ റേഷൻ കാർഡിനും മാസത്തിലൊന്ന് ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഇത് പാഴാക്കാതിരിക്കുക. ആനുകൂല്യങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ. വീഡിയോ മുഴുവൻ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കൂടി ജോയിൻ ചെയ്താൽ വിവിധ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകൾ വഴി ആരംഭിച്ചിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരി, അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പ്, ഇതുകൂടാതെ തന്നെ 2 പായ്ക്കറ്റ് ആട്ടയും ഈ രീതിയിൽ വിതരണം നടക്കുന്നുണ്ട്. ആട്ടയ്ക്ക് നമുക്ക് വില കൊടുക്കേണ്ടതായിട്ട് വരും. 6 രൂപയാണ് വിലയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് എ വൈ റേഷൻ കാർഡുകൾക്കാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ സൗജന്യമാണ്. ഇനി 1 കിലോ പഞ്ചസാരയും ഇവർക്കുണ്ട്. അത് 21 രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും. അത് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. ഇനി ബി പി എൽ റേഷൻ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് നിറമുള്ള ഈ റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് വിതരണം നടക്കുന്നത്. സൗജന്യമായിട്ട് തന്നെയാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഈ ആനുകൂല്യം വാങ്ങുമ്പോൾ ഇതിൽ തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ കുറച്ച് 3 പായ്ക്കറ്റ് ആട്ട വരെ വാങ്ങാൻ സാധിക്കും. ആട്ടയ്ക്ക് ഇവിടെ ഇവരെ 8 രൂപ മുടക്കേണ്ടതായിട്ട് വരും. ഓരോ പാക്കറ്റിന് 8 രൂപ എന്ന നിരക്കിൽ ഇവർക്ക് ആട്ടയുടെ വിതരണം ഉണ്ടായിരിക്കും. പഞ്ചസാര ഇത്തരം റേഷൻ കാർഡുകൾക്കില്ല. ഇനി എ പി എൽ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്സിഡിയൊക്കെ കുറവാണെന്നൊരു കാര്യം ഓർത്തുവെക്കുക. അങ്ങനെ വരുമ്പോൾ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. പരമാവധി 2 ആട്ട വരെ അവർക്ക് വാങ്ങാൻ സാധിക്കും. അതിന് 17 എന്ന് പറയുന്ന നിരക്കായിരിക്കും ഈടാക്കുക. ഇനി എ പി എൽ വിഭാഗത്തിലെ തന്നെ വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മാസം 7 കിലോയാണ് ഭക്ഷ്യധാന്യം അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 2 പാക്കറ്റ് ആട്ടയും വാങ്ങാൻ സാധിക്കും. 17 എന്ന് പറയുന്ന നിരക്കിൽ തന്നെ ആട്ട വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് പൊതുവിഭാഗം സ്ഥാപനം എന്ന പേരിലുള്ള ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ. ഇത്തരം റേഷൻ കാർഡുകൾക്ക് 2 കിലോ ഭക്ഷ്യധാന്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 പാക്കറ്റ് ആട്ടയും വാങ്ങാൻ സാധിക്കും. 17 എന്ന് പറയുന്ന നിരക്കിലാണ് ആട്ടയുടെ വിതരണമുള്ളത്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ളവർ ഈ ആനുകൂല്യം വാങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ സപ്ലൈകോയിൽ നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ റേഷൻ കാർഡിനും പൊതുവായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. 25 മുതൽ 50% വരെ സബ്സിഡിയിൽ, അത് മല്ലിയും മുളകും നമുക്ക് വാങ്ങാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ ലഭിക്കും. അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ, പഞ്ചസാര ഉൾപ്പെടെയുള്ളവ എല്ലാ റേഷൻ കാർഡിനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിശ്ചിത സബ്സിഡി നിരക്കിലാണ് ഇത് വാങ്ങാനും സാധിക്കുന്നത്. ഇനി ജയ അരി, കുറുവ അരി തുടങ്ങിയവയെല്ലാം വിതരണമുണ്ട്. അതിന് 25-24 എന്നൊക്കെ നിരക്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പൊതുവിപണിയിൽ 60 മുകളിലേക്ക് വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ റേഷൻ കാർഡുകളും ഈ ആനുകൂല്യങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആനുകൂല്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാം ചോദിച്ച് തന്നെ വാങ്ങുക. ഇനിയും നമുക്ക് 1.5 ആഴ്ചയോളം ശേഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.